ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ടിൽ ദ എൻഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്ന സീരീസിൻ്റെ 24th എപ്പിസോഡ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയിൻ്റെ സഹോദരിയെ കാണിക്കുകയാണ്. അവൾ ഹീറോയോട് എനിക്ക് പ്രിൻസുമായി ഒരു ബന്ധവുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചതെന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേട്ട് പ്രിൻസ് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം ഹീറോ അവളുടെ അടുത്ത് നിന്ന് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഹീറോയിൻ്റെ സഹോദരൻ പറയുകയാണ്, ഇവളും ഹീറോയുടെ അസിസ്റ്റൻറ്റും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഹീറോയുടെ അസിസ്റ്റൻറ്റിൻ്റെ എന്തോ ഒരു സാധനം ഇവൾ എടുത്തു എന്ന് പറഞ്ഞ് ഇവളുമായി വഴക്കുണ്ടായെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയും അവളോട് ചോദിക്കുകയാണ് എന്താണെന്ന്. അപ്പോൾ അവൾ പറയുകയാണ് എനിക്കറിയില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ് എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ മരിക്കും, എന്നാൽ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. നീ ആയിട്ട് പറയുന്നു അതോ ഞാനായിട്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളും പേടിച്ചിട്ട് ഹീറോയോട് സത്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുകയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് ഹീറോയിൻ്റെ സഹോദരി കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു സൈനികനെ കാണുകയാണ്. അദ്ദേഹം വളരെയധികം പരിക്കുകൾ പറ്റി മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ സഹോദരിയോട് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ എന്ന്. എന്നിട്ട് ഒരു ബാഗ് കൊടുത്തിട്ട് ഇത് എൻ്റെ ലവറിന് കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവളെ കാണാൻ സാധിക്കില്ല, എന്നാൽ ഇത് അവളുടെ വിലപ്പെട്ട ഒരു സാധനമാണ്, ഇത് അവളുടെ കയ്യിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ്റെ സഹോദരി അതിന് സമ്മതിക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ്റെ സഹോദരി ഹീറോയുടെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവളെ കണ്ട ഉടനെ ഇവൾക്ക് ഇത്രയും സൗന്ദര്യം വെറുതെയല്ല അവൻ വീണതെന്നും പറഞ്ഞ് ഇവൾക്ക് എന്തായിരിക്കും കൊടുത്തു വിട്ടതെന്ന് നോക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവളുടെ ആൾക്കാരെ പ്രണയിക്കാനുള്ള ശക്തിയാണ്. ആ ശക്തി കണ്ട ഉടനെ ഇവൾക്കത് വേണമെന്ന് തോന്നുകയാണ്. ഇവളുടെ ശരീരത്തിലേക്ക് അത് കടക്കുകയാണ്. അതോടെ അവൾക്ക് എന്തോ ഒന്ന് ഫീലാകുകയാണ്. അപ്പോൾ ഹീറോയുടെ അസിസ്റ്റൻ്റ് എന്തോ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇത് തിരിച്ചെടുത്താലോ എന്നും കരുതി അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവളെ പ്രണയിക്കാൻ തുടങ്ങി. അത് കാണിച്ചുകൊണ്ട് അതവിടെ കട്ടാക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോ അവളോട് പറയുകയാണ് നീ അവളുടെ ശക്തി എടുത്തത് പോട്ടെ, അവളുടെ ലവർ മരിച്ചിട്ട് നീ അത് പറഞ്ഞു പോലുമില്ല, നീ എന്ത് സെൽഫിഷാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഹീറോയുടെ ശക്തി ഉപയോഗിച്ച് അവൻ അവളുടെ ശക്തി പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഹീറോയിൻ അവളെ കൊല്ലാൻ നോക്കുകയാണെന്നും കരുതി ഓടി വരുന്നുണ്ടെങ്കിലും അവളുടെ സഹോദരൻ തന്നെ അവളെ തടയുകയാണ്. ഹീറോ അത് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിൻസ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവളുടെ സഹോദരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് ആ ശക്തി ഉള്ളത് കൊണ്ടാണ് നീയും എന്നെ പ്രണയിച്ചത്, ഇല്ല നീയും എന്നെ പ്രണയിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം ഹീറോ അവളുടെ ഉള്ളിൽ നിന്ന് ആ ശക്തി പുറത്തെടുക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിന് അത് കൊടുക്കുകയാണ്. അവൾക്കത് കിട്ടിയത് ഉടനെ തന്നെ അവളുടെ ശക്തി വർദ്ധിക്കുകയാണ്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവളുടെ പുറകെ ഹീറോയിൻ്റെ സഹോദരനും ചെല്ലുകയാണ്. അവൾ ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ പുറകെ വന്നതെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നപ്പോൾ നീയല്ലേ എന്നെ സപ്പോർട്ട് ചെയ്തത്, ഇപ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് അവനവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അവർ ഒരു സ്ഥലത്ത് നിന്ന് പഴയ ലവറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കുടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ഇവൻ അവളെ കയ്യിൽ താങ്ങി അവളെ കിടത്തി അവളെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് രാത്രി മുഴുവൻ അവളുടെ കൂട്ടിലിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയൻ ഹീറോയിനെയുമാണ്. ഹീറോയിനെ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല, അവളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഇത് കണ്ട ഹീറോ അവളോട് പറയുകയാണ് നീ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ഈ കട്ടിലൊടിയുമെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ് നിങ്ങളും ഇത് ഓർത്തുകൊണ്ട് ഉറങ്ങാതെ കിടക്കുകയല്ലേന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ് ഈ പ്രണയം എങ്ങനെയാണ് ഫീലാകുന്നതെന്ന്. അപ്പോൾ ഹീറോയിൻ അവനെ കിടത്തിയിട്ട് അവൻ്റെ മേത്ത് തല ചായച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫീലാകുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയ്ക്കും സന്തോഷമായിട്ട് അവർ കിടന്നുറങ്ങുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയുടെ സഹോദരനാണ്. അവൻ്റെ അസിസ്റ്റൻ്റ് പറയുകയാണ് ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ ഹീറോയുടെ രാജ്യം നശിക്കുമെന്ന്, നമ്മുടെ സൈനികരെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയുടെ അടുത്തേക്ക് അവൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് എനിക്ക് ഒരു ദിവസം ലീവ് വേണമെന്ന് പറയുകയാണ്. ഹീറോ എടുത്തോളാൻ വേണ്ടി പറയുകയാണ്. അവൾക്ക് ആശ്ചര്യമാകുകയാണ് ഹീറോ പെട്ടെന്ന് സമ്മതിച്ചതുകൊണ്ട്. ഹീറോയിൻ്റെ സഹോദരനും വന്നിട്ട് ഒരു ദിവസം എനിക്ക് ലീവ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയും ഇതുവരെ നീ ലീവൊന്നും ആവശ്യപ്പെട്ടില്ലോ, നീയും എടുത്തുകൊള്ളാൻ വേണ്ടി പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രിൻസിനെയാണ്. പ്രിൻസിനെ ഹീറോ ഒരു ജയിലിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാലും നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. വായിക്കാൻ പുസ്തകവും ഡ്രസ്സും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട്. അതേസമയം ഹീറോയിൻ അവിടേക്ക് വരികയാണ്. ഹീറോയിൻ വന്നിട്ട് അവന് ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ്. അവൻ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അവൾ പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് മരുമകന് വേണ്ടി തന്നു വിട്ടതാണെന്ന്. അതിനുശേഷം അവൾ ചോദിക്കുകയാണ് നിൻ്റെ ബാക്കി സൈന്യം എവിടെയാണെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്
ഞാനിവിടെ ചാകാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ബാക്കി സൈന്യം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് അപ്പോൾ ഹീറോയിൻ പറയുകയാണ്. ചാകാൻ വേണ്ടിയോ, നിനക്ക് എൻ്റെ ഭ്രാന്താണോ? നിന്നെ ഞാനിവിടെ നിന്ന് എങ്ങനെയും രക്ഷിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവന് സംശയമാവുകയാണ്. ഇത് ഹീറോയിൻ തന്നെയാണോ എന്ന്. കാരണം ഹീറോയിനെ അവന് ചെറുപ്പകാലം മുതലേ അറിയാം. അവൾ മറ്റൊരാൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കില്ല. അപ്പോൾ അവൻ പറയുകയാണ്, നീ ഹീറോയിനല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഈ സത്യം ആരോടും പറയില്ലെന്ന് പറയുകയാണ്. അതേസമയം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയുടെ അടുത്ത് അവൻ്റെ ബോഡിഗാർഡ് വന്നിട്ട് പറയുകയാണ്, ഹീറോയിൻ പ്രിൻസിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ഹീറോ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഹീറോയിൻ്റെ ഡ്രസ്സ് അവൻ വലിച്ചു മേടിച്ചു, എന്നിട്ട് അവളുടെ മേത്ത് കൈയൊക്കെ വെച്ചെന്ന് പറയുകയാണ്. ബാക്കി ശരിക്ക് കാണാൻ സാധിച്ചില്ല. അവളെ അവരെന്താണ് സംസാരിച്ചതെന്ന് കേൾക്കാൻ സാധിച്ചില്ലെന്ന് പറയുകയാണ്. ഹീറോ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. നിന്നെപ്പോലെ ഒരാളെ അയച്ച് എന്നെ വേണം തല്ലാൻ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഒരാളെ അയക്കണമെന്നൊക്കെ പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ്റെ സഹോദരിയാണ്. അവളെ ഹീറോ ഒരു സർവൻ്റാക്കിയിരിക്കുകയാണ് അവൾക്കൊരു ശിക്ഷയായിട്ട്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഹീറോയിൻ ഇത്രയും നന്നായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന്. അപ്പോൾ ഒരു സർവൻ്റ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവളും പുറത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ്റെ മുത്തശ്ശിയാണത്. മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് അറിവില്ലാതെ കുറച്ച് തെറ്റുകൾ ഞാൻ ചെയ്തു, ഇപ്പോൾ ഞാനത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അവൾ കള്ളം പറയുകയാണ്. അതിനുശേഷം അവൾ മുത്തശ്ശി ഒരു മരുന്ന് കൊടുക്കുകയാണ്. ഹീറോയിൻ തന്നുവിട്ടതാണെന്നും പറഞ്ഞു, ഇത് നീ തേച്ചാൽ നിൻ്റെ കയ്യിലെ മുറിവുകളൊക്കെ മാറുമെന്നും പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, രണ്ട് ദിവസത്തേക്ക് ലീവിന് എന്നെ വീട്ടിലേക്ക് വിടാൻ ഒന്ന് രാജാവിനോട് സംസാരിക്കാമോ എന്ന്. മുത്തശ്ശി ഒരുമാതിരി അവളെ നോക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി സമ്മതിക്കുകയാണ്, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം അവരവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ്റെ സഹോദരനെയാണ്. അവൻ ലീവെടുത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോയുടെ അസിസ്റ്റൻ്റ് അവൻ്റെ പുറകെ ചെല്ലുകയാണ്. അവനെവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവളുടെ ലവർ മരിച്ചു കിടന്ന ആ സ്ഥലത്തേക്ക്. അവിടെ ചെന്നിട്ട് അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നിന്നെ അവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു, എനിക്കും അവളെ വളരെയധികം ഇഷ്ടമാണ്, അവളെ ഞാൻ മരിക്കുന്നതുവരെ സന്തോഷമായി നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഹീറോയുടെ അസിസ്റ്റൻറ്റും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ വല്ല പ്രയോജനമുണ്ടായേനെ. എന്നിട്ട് അവളും അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവൾ പെട്ടെന്ന് കരയുകയാണ്. അപ്പോൾ ഇവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്, ഞാനെന്നും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അതോടെ ആ സീൻ അവളെ കട്ടാക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയും ഹീറോയിനെയാണ്. ഹീറോയ്ക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് ഹീറോയിൻ. അപ്പോൾ അവൻ പറയുകയാണ്, നിൻ്റെ സഹോദരിയെ ഒരു ദിവസത്തേക്ക് ലീവ് അനുവദിച്ചിരിക്കുകയാണ്, നീ വേണം അവളെ ശ്രദ്ധിക്കാൻ വേണ്ടിയെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിനും അതിന് സമ്മതിക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ മനസ്സിലോർക്കുകയാണ്, ഇന്നെന്തെങ്കിലും ചെയ്ത് പ്രിൻസിനെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന്. അപ്പോൾ ഹീറോയ്ക്കും ഇവളെന്തോ ചിന്തിക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവളൊന്നുമില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ്റെ സഹോദരിയാണ്. അവൾക്ക് ഒരു ദിവസത്തെ ലീവ് അനുവദിച്ചിരിക്കുകയാണ്. അവൾ പുറത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ പല്ലക്കിൽ എവിടേക്കോ പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ എവിടേക്കാണ് വന്നതെന്ന് വെച്ചാൽ അവളുടെ വീട്ടിലേക്കാണ്. ഹീറോയ്ക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജനലിൽ കൂടെ ഇത് കാണുന്ന അവൾ വിചാരിക്കുകയാണ്, ഇന്ന് വന്നത് നന്നായെന്ന് വിചാരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ ഫുഡ് ഉണ്ടാക്കി കഴിയുകയാണ്. അതേസമയം പുറത്തു നിന്നെന്തോ സൗണ്ട് കേൾക്കുകയാണ്. അവൾ പുറത്തേക്ക് പോവുകയാണ്. സൗണ്ട് എന്താണെന്ന് നോക്കിയാൽ ഹീറോയിൻ്റെ സഹോദരി അവിടുത്തെ സർവൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നിലത്തിടുകയാണ്. അത് ഹീറോയിൻ ആ സർവൻറ്റും കൂടെ തിരിച്ച് വാരി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം പുറകിലത്തെ വാതിലിലൂടെ ഹീറോയിൻ്റെ സഹോദരി അടുക്കളയിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിൽ അതിലെന്തോ മരുന്ന് കലർത്തുകയാണ്. അത് കലർത്തിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ബൗള് എടുത്തുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം ഹീറോയിൻ അവിടേക്ക് വരികയാണ്. ഹീറോയെ ഇന്ന് ഉറക്കണമെന്നും കരുതി അവൾ കുറച്ച് ഉറങ്ങാനുള്ള മരുന്ന് അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിലോർക്കുകയാണ്, എനിക്കെങ്ങനെയും പ്രിൻസിനെ രക്ഷിക്കണം, ഇതിന് താങ്കൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ അനുഭവിച്ചോളാമെന്ന് അവൾ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അതേസമയം ഇതൊക്കെ പുറത്ത് ജനലിൽ കൂടെ ഹീറോയിൻ്റെ സഹോദരി കാണുകയാണ്. ഞാൻ മാത്രമേ അവനെ കൊല്ലണമെന്ന് കരുതിയുള്ളൂ, ഇവളും അതിന് കരുതുന്നുണ്ടല്ലോ എന്ന് അവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയും ഹീറോയിനെയാണ്. ഹീറോയിൻ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, നീ ഇന്ന് എന്താണ് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നല്ല ഫുഡാണെന്നും പറഞ്ഞ് അവന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നീ കുറച്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ മറക്കാതെ ഇത് കഴിച്ചിട്ട് കിടക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയും അതിന് സമ്മതിക്കുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ്റെ സഹോദരി ആ വിഷം കലർത്തിയ ഫുഡുമായിട്ട് അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
ഇത് ഹീറോയിൻ തന്നതാണെന്നും പറഞ്ഞ് മുഴുവൻ കഴിക്കണമെന്നും പറഞ്ഞ് ആ മുത്തശ്ശിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഹീറോയിൻ തന്നതായതുകൊണ്ട് തന്നെ ആ മുത്തശ്ശി അത് കഴിക്കുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുമ്പോൾ ഹീറോയിൻ കൊണ്ടുവച്ച ഫുഡിൽ ഒരു പ്രാണി വീഴുകയാണ്. ഹീറോ അതിനെ ഓടിച്ചു കളയുകയാണ്. എന്നാൽ അത് പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതവിടെ വീഴുകയാണ്. അതിന് പറക്കാൻ സാധിക്കുന്നില്ല, അത് മരിക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകുകയാണ് ആ ഫുഡിലെന്തോ കലർത്തിയിട്ടുണ്ടെന്ന്. എന്നെ കൊല്ലാൻ വേണ്ടി വിഷം വെച്ചതാണോ എന്ന് അവൻ ആലോചിക്കുകയാണ്. വെറുതെ അല്ല ഹീറോയിൻ ഇത് കഴിക്കാഞ്ഞതെന്നും അവനിങ്ങനെ ആലോചിക്കുകയാണ്. അവന് വളരെയധികം ദേഷ്യം വരികയാണ്. അവൻ ഹീറോയിൻ ഇങ്ങനെ നോക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.